ഹായ് എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നീരാടുവാൻ എന്ന പാട്ടിന്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഒരു സംഭവം ക്ലിയർ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള രാഗം മോഹന രാഗത്തിലല്ല, പാട്ട് വരുന്നത് മോഹനം എന്നുള്ള രാഗത്തിലാണ്. ഞാൻ പറഞ്ഞത് മോഹനം രാഗമല്ല, പക്ഷെ വായിച്ചത് കറക്റ്റായിട്ട് മോഹനം തന്നെയായിരുന്നു. അപ്പൊ ഞാൻ 3 ഫിംഗർ നൊട്ടേഷനിലാണ് നോട്ട് പറഞ്ഞത്, പക്ഷെ ശരിക്ക് ഞാൻ വായിച്ചത് പാ സാ എന്നുള്ള നോട്ട്, നമ്മുടെ 3 ഫിംഗർ സാ പാ ആയിട്ടാണ് വായിച്ചത്. ഓക്കെ, 3 ഫിംഗർ സാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ സ്വരങ്ങളിലും സരിഗമ പദനിസ വായിക്കാൻ കഴിയുന്നുള്ളു. അതായത് 3 ഫിംഗർ, 2 ഫിംഗർ, നമുക്ക് എല്ലാ ഇപ്പൊ ഞാൻ വായിച്ചാലും ഹാഫ് നോട്ടുകൾ വരാനുണ്ട്. ഹാഫ് നോട്ടുകൾ ഞാൻ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ടില്ല, ഞാൻ ഇപ്പൊ എല്ലാ ഫുൾ നോട്ടാണ് വായിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാ സ്വരങ്ങളിലും എന്ത് ചെയ്യാം, സരിഗമ പദനിസ വായിക്കാൻ കഴിയും. അപ്പൊ ഞാൻ വായിച്ചിട്ടുള്ള നോട്ട് കറക്റ്റ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സാ എന്നാണ് നോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് മോഹനല്ല, നോട്ട് പറഞ്ഞത് മോഹനല്ല, പക്ഷെ ഞാൻ ശരിക്കും വായിച്ചത് സരി സരിഗ പ സരിഗ പ. 3 ഹോള് പാ ആയിട്ട് വായിക്കുമ്പോ മാ നമുക്ക് സാ ആയിട്ട് വായിക്കും, മാ സാ ആയിട്ട് മാറും കേട്ടോ. നമുക്ക് എന്തായാലും ബാക്കി എടുത്തു തുടങ്ങാം. ഓക്കെ, അതാണ് എടുക്കാറുള്ളത്. ഇപ്പൊ ഞാൻ 3 ഫിംഗർ നൊട്ടേഷനിലാണ് നോട്ട് പറയുന്നത്. ശരിക്ക് വരുന്നത് സരി സ സരി സ സരി സ സരി സ ധ പ സരി സ ധ പ സരി സ ധ പ ദ സ സ സാ. അതാണ് കറക്റ്റ് നോട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ഞാൻ പറയുന്നത് 3 ഫിംഗർ നൊട്ടേഷൻ ആണ് പറയുന്നത്. അപ്പൊ ഏതാ വരിക, ഇതന്നെ നമുക്ക് ബേസിൽ വായിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ആ നോട്ട് തന്നെ വരും.
നോട്ടാണ് ബേസിൽ വരിക. അപ്പൊ ഞാൻ ബേസിൽ നിന്ന് മാറ്റിയിട്ട് മിഡിലേക്ക് കയറ്റിയപ്പോ നമുക്ക് പാ ഏതായിട്ട് മാറും, ഇത് പായാണ്, ഈ പാ നമ്മൾ മിഡിലേക്ക് മാറ്റി, ഇതിപ്പോ ബേസ് ആണ്. ഈ പാ നമ്മൾ മിഡിലേക്ക് മാറ്റുമ്പോ എങ്ങനെയാവും, അതായത് മിഡിലേക്ക് മാറ്റുമ്പോ സാ ആയിട്ടാണ് വായിച്ചത്, സാ പാ ആയിട്ട് വായിക്കും. കൺഫ്യൂഷൻ ആവണ്ട, ത്രീ ഫിംഗർ സാ എന്നുള്ള നോട്ട് നമുക്ക് ഏതൊക്കെ സ്വരമായിട്ട് വായിക്കാൻ പറ്റും, എല്ലാ സ്വരങ്ങളായിട്ടും വായിക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ഇവിടെ വായിച്ചിട്ടുള്ള ത്രീ ഫിംഗർ പാ ആയിട്ടാണ് വായിച്ചിട്ടുള്ളത്, ത്രീ ഫിംഗർ സാ എന്നുള്ള നോട്ട് പാ എന്ന നോട്ടായിട്ടാണ് വായിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞ നോട്ട് ഏതാണ്, ത്രീ ഫിംഗർ നോട്ടാണ്. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇതിന്റെ പല്ലവി പഠിക്കാനായിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് പോയൊക്കെ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, നിങ്ങളുടെ കീബോർഡിലോ ഗിറ്റാറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.